തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയും ബി ജെ പിയും സഖ്യം അവസാനിപ്പിച്ചതിന് പിന്നാലെ പരിഹാസവുമായി മന്ത്രിയും ഡി എം കെ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരാൾ കൊള്ളക്കാരനും മറ്റൊരാൾ കള്ളനുമാണെന്ന് ആ ഉദയനിധി പറയുകയുണ്ടായി അതിനാൽ രണ്ട് പാർട്ടികളും വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒന്നിച്ചു വരും എ ഐ എ ഡി എം കെ ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാർക്കും നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇ ഡി കേസുകൾ നിലനിൽക്കുന്നതിനാലാണ് ഇതെന്നും ഉദയനിധി കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച തമിഴ്നാട്ടിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷമാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവുമായുള്ള ബന്ധം എഐ എ ഡി എം കെ അവസാനിപ്പിച്ചത് എഐ ഡി എം കെയുടെ മുൻ നേതാക്കളെക്കുറിച്ച് ബി ജെ പി അനാവശ്യ പരാമർശങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു തീരുമാനം ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയുടേത് ആക്രമണ രാഷ്ട്രീയമാണെന്ന് മുതിർന്ന എ ഐ എ ഡി എം കെ നേതാക്കൾ ഡൽഹിയിൽ വെച്ച ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സ്ഥിതിഗതികളും നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് എൻ ഡി എ സഖ്യത്തിൽ നിന്ന് എഐ എ ഡി എം കെ പിന്മാറിയത് കൂടാതെ ദ്രാവിഡ നേതാവ് സി എൻ അണ്ണാദുരയെക്കുറിച്ച് അണ്ണാമലൈ നടത്തിയ പരാമർശം വലിയ അമർഷത്തിന് കാരണമായിരുന്നു സംഭവത്തിൽ മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റണമെന്നും എഐ എ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങളിൽ മാപ്പ് പറയാൻ അണ്ണാമലയും വിസമ്മതിക്കുകയും തന്റെ പാർട്ടിയും എഐ എ ഡി എം കെയും തമ്മിൽ പ്രശ്നമില്ല എന്നും നിലപാടെടുത്തിരുന്നു അദ്ദേഹം താൻ അണ്ണാദുരയെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒരു സംഭവം വിവരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുകയുണ്ടായി എൻ ഡി എ യിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനം പുനർപരിശോധിക്കാൻ എ ഐ എ ഡി എം കെയോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അണ്ണാമലയെ ശക്തമാക്കി പിന്തുണയ്ക്കുന്നുവെന്നുമാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ മുന്നണി രൂപീകരിക്കുമെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എ ഡി എം കെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എ ഐ എ ഡി എം കെ ബി ജെ പിയുമായി സഖ്യമുണ്ടായിരുന്നു